നമസ്കാരം. കേരളത്തിലെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു വീഡിയോയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അത് കോൺഗ്രസ്സുകാരെ മാത്രം ബാധിക്കുന്ന വിഷയമാണ്, മറ്റുള്ളവർക്ക് താല്പര്യമുണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇന്ന് പുറത്തേക്ക് വന്ന വാർത്തയാണ്. KPCC പ്രസിഡന്റ് കെ സുധാകരൻ കോൺഗ്രസിനെ പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ആ വാർത്ത. ആ പുനഃസംഘടനയ്ക്ക് ചില മാനദണ്ഡങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. ഫെബ്രുവരി പകുതിക്ക് മുമ്പ് DCC നേതൃത്വം പുനഃസംഘടനയുടെ മാനദണ്ഡങ്ങൾക്കനുസൃതമായി ഒരു നേതാവിനെയോ അല്ലെങ്കിൽ ഒരു പാനലോ സമർപ്പിക്കണം. ആ മാനദണ്ഡങ്ങൾ പലതും വായിച്ചു നോക്കി, നല്ലതാണ്, ഞാൻ അപ്രീസിയേറ്റ് ചെയ്യുന്നു, നടപ്പിലാക്കാൻ സാധിച്ചാൽ, ഇതിൽ വെള്ളം കലർത്താതിരുന്നാൽ. ഈ മാനദണ്ഡങ്ങൾ മുഴുവൻ ബ്ലോക്കുകളിലെയും പ്രസിഡന്റുമാരെയും ഭാരവാഹികളെയും മാറ്റുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, വളരെ ശ്രദ്ധേയമായ നിർദ്ദേശമാണ്. കാരണം കേരളത്തിലെ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി DCC താഴേക്ക് ഭാരവാഹികളെ ഇല്ല എന്നതാണ്. DCC താഴെയുള്ള പ്രധാനപ്പെട്ട ഘടകം ബ്ലോക്ക് കമ്മിറ്റിയാണ്, അതിന് താഴെ മണ്ഡലം കമ്മിറ്റി, അതിന് താഴെ ബൂത്ത് കമ്മിറ്റി. ഈ മൂന്നിടങ്ങളിലും ഒന്നും സംഭവിക്കുന്നില്ല. മിക്കയിടങ്ങളിലും പ്രസിഡന്റുമാരുണ്ട്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിയമിക്കപ്പെട്ടവർ, അവരുടെ കൈകളിലാണ് കോൺഗ്രസ് പാർട്ടി. അതുകൊണ്ടാണ് ജോഡോ യാത്ര നടന്നപ്പോൾ പിരിവെടുക്കാൻ പറഞ്ഞെങ്കിലും പിരിവ് പൊളിഞ്ഞുപോയത്. കോൺഗ്രസിന്റെ 137-ാം ജന്മദിനം പ്രമാണിച്ച് 137 ചലഞ്ച് തുടങ്ങി, എന്തെങ്കിലും പിരിക്കാൻ കഴിഞ്ഞു? ഇപ്പൊ 138 പ്രഖ്യാപിച്ചു, കഴിഞ്ഞു ഇല്ല. അതുണ്ടാവണമെങ്കിൽ, കോൺഗ്രസ് നന്നാവണമെങ്കിൽ, ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ബൂത്ത്, മണ്ഡലം, ബ്ലോക്ക് കമ്മിറ്റികൾ സജീവമാവുക എന്നതാണ്. അവിടെ ആരാണോ കൂടുതൽ, ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, എ ഗ്രൂപ്പോ ഐ ഗ്രൂപ്പോ പുതിയ ഗ്രൂപ്പോ ഒക്കെ ആയിക്കോട്ടെ, ആർക്കാണോ പിന്തുണ അവരെല്ലാവരും അംഗത്വം ഉണ്ടാക്കുക, അംഗത്വം പുതുക്കുക, അംഗത്വമുള്ളവർ ചേർന്ന് ഭാരവാഹികളെ തിരഞ്ഞെടുക്കുക. ഇവിടെ അങ്ങനെ സംഭവിക്കുന്നേയില്ല. കോൺഗ്രസിന്റെ ജില്ലാതലത്തിൽ താഴേക്ക് ഒരു പ്രവർത്തനവുമില്ല. അതുണ്ടാക്കാതെ കോൺഗ്രസ് മുമ്പോട്ട് പോലെ CPM ആവട്ടെ, അങ്ങ് താഴെ ബ്രാഞ്ച് മുതൽ എല്ലാ മേഖലകളിലും ശക്തമാണ്. അതുകൊണ്ട് കോൺഗ്രസിന് കുറച്ച് നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ, പിന്നെ അനുഭാവികളാണ്. അതുകൊണ്ട് ആദ്യം വേണ്ടത് ഈ പുനഃസംഘടനയാണ്. എല്ലാ ബ്ലോക്ക് പ്രസിഡന്റുമാരെയും മണ്ഡലം പ്രസിഡന്റുമാരെയും മാറ്റണം. ഞാൻ ഒരു കാര്യം കൂടി പറയാം, മിക്ക ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളും ഏതാണ്ട് 20 വർഷമായി ആ സ്ഥാനത്ത് തുടരുകയാണ്. പ്രസിഡന്റുമാർ മാത്രമേ ഉള്ളൂ, ഭാരവാഹികളില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഞങ്ങളുടെ നാട്ടിലെ കാര്യം എടുക്കുക, എരിമേലിലെ ഒരു കാവുങ്കൽ ഉപദേശി എന്ന് പറഞ്ഞ ഒരാളായിരുന്നു കുറച്ചുകാലം എരിമേലി മണ്ഡലം പ്രസിഡന്റ്. പിന്നീട് ചില വിവാദങ്ങളുണ്ടായപ്പോൾ അദ്ദേഹത്തെ മാറ്റി ഒരു TO ജോസഫിനെ ആക്കി 2005. 17 വർഷമായിട്ടും TO ജോസഫ് മാത്രമാണ് അവിടുത്തെ കോൺഗ്രസ് നേതാവ്. പിന്നെ കുറേ നേതാക്കന്മാർ ഖദറിട്ട് നടപ്പുണ്ട്. ഭാരവാഹികൾ ആരാണ് എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഏറ്റവും അത്യാവശ്യമായ കാര്യം ബ്ലോക്ക് മണ്ഡലം പുനഃസംഘടനയാണ്. പ്രസിഡന്റിനെ മാത്രം മാറ്റിയാൽ പോരാ, ഭാരവാഹികളെയും പുതുതായി തിരഞ്ഞെടുക്കണം. അതിന് ചില മാനദണ്ഡങ്ങൾ സുധാകരൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒന്ന്, മുഴുവൻ സമയ പ്രവർത്തകരായിരിക്കണം. മറ്റെന്തെങ്കിലും ജോലിയുള്ളവർ ആവാൻ പാടില്ല, നല്ല കാര്യമാണ്. മുഴുവൻ സമയം പ്രവർത്തിക്കാൻ കഴിയുന്നവർ നിന്നാൽ മതി. 2, ജില്ലാ പഞ്ചായത്ത് മെമ്പറോ പഞ്ചായത്തിലെയോ ബ്ലോക്കിലെയോ പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ പദവിയിൽ ഇരിക്കുന്നവർ ആവാൻ പാടില്ല, മറ്റുള്ളവർക്ക് പറ്റും. ഒരു പഞ്ചായത്ത് മെമ്പർക്കോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോ സാധിക്കും, അവർക്കതിനുള്ള സമയമുണ്ട്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഒഴിവാക്കിയിരിക്കുന്നത് വലിയ മേഖലയായതുകൊണ്ടാണ്. 5 വർഷത്തോളം DCC ഭാരവാഹികളെ തുടർന്നവർ മാറിക്കൊടുക്കണം. അതിൽ താഴെയാണെങ്കിൽ മാറേണ്ടതില്ല. KPCC അംഗങ്ങളെ, മുൻ KPCC നിർവാഹക സമിതി അംഗങ്ങളെ, ഏതെങ്കിലും പോഷക സംഘടനയുടെ ജില്ലാ പ്രസിഡന്റുമാരെ, സംസ്ഥാന ഭാരവാഹികളെ, അത് ട്രേഡ് യൂണിയൻ ആവാം, അങ്ങനെയുള്ളവർക്കും മുൻഗണനയുണ്ട്, പരിഗണിക്കപ്പെടാം. 2010 മുൻപ് യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളായിരുന്നവർക്കും പരിഗണന കിട്ടും. 50% സ്ത്രീകളും യുവാക്കളും ആവണം. ഒരു ബ്ലോക്ക് പ്രസിഡന്റെങ്കിലും എല്ലാ ജില്ലയിലും സ്ത്രീ ആവണം. ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ, ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ടവർ ഭാരവാഹികളാവാൻ പാടില്ല. ഇത്രയും നല്ലത് തന്നെ. പക്ഷെ ഇത് നടപ്പിലാക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ടത്. ഇതിന്റെ പേരിൽ കെട്ടിയിറക്കപ്പെടുമോ, അതോ ജനങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ടത്. ഞാനൊരു സ്ഥാനാർത്ഥിയെ ചൂണ്ടിക്കാട്ടുകയാണ്. ഈ സ്ഥാനാർത്ഥിയെക്കുറിച്ച് മുമ്പൊരിക്കൽ ഞാൻ വീഡിയോ ചെയ്തു. ഞങ്ങളുടെ നാട്ടിലെ ഒരു ചെറുപ്പക്കാരനാണ്. കഴിഞ്ഞ കുറേ കാലം, എൻ്റെ അടുത്ത സുഹൃത്തൊന്നുമല്ല, ഒരു കോൺഗ്രസ് അവിടുത്തെ എല്ലാ പാർട്ടിക്കാരെയും അറിയാവുന്നതുപോലെ എനിക്കറിയാവുന്ന ഒരാൾ. ഞാൻ അദ്ദേഹത്തിൻ്റെ ചരിത്രം വിശദമായി പറയുന്നത്, ഇയാളെ ബ്ലോക്ക് പ്രസിഡന്റ് ആക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പ്രഖ്യാപനം കൊണ്ട് ഗുണമില്ല എന്ന് പറയാനാണ്. അത് ഇച്ചിരി കടന്ന കൈയാണെന്നറിയാം. ഞാനൊരു സ്ഥാനാർത്ഥിയെ വെച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നു എന്ന് ചിലർക്ക് തോന്നിയെന്ന് വരാം. അതുകൊണ്ടല്ല, കോൺഗ്രസ് നന്നാവാൻ ആഗ്രഹിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് മോഡലായി ഞാൻ ഒരാളെ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരത്തിൽ എല്ലായിടങ്ങളിലും കോൺഗ്രസിനോട് ആത്മാർത്ഥതയുള്ള, കോൺഗ്രസിനോട് താല്പര്യമുള്ള ഒരുപാട് പേരുണ്ടാവും. അവരെ മുൻപോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ കോൺഗ്രസ് രക്ഷപ്പെടാൻ കഴിയൂ. അതിനാണ് ഞാൻ ഉദാഹരണം ചൂണ്ടിക്കാട്ടുന്നത്. പ്രകാശ് പുള്ളിക്കൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. എരുമേലി പഞ്ചായത്തിലെ മണിപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജീവിക്കുന്നത്. ആ മനുഷ്യൻ കോൺഗ്രസിനോടുള്ള താല്പര്യം കൊണ്ട് കോൺഗ്രസിലേക്ക് വരുന്നു, കോൺഗ്രസിൽ ആവേശം കൊള്ളുന്നു. ഭക്ഷണ രീതി പോലും വെജിറ്റേറിയൻ ആക്കിയാണ് അദ്ദേഹം പോരാട്ടത്തിനിറങ്ങുന്നത്. ജീവിതശൈലി അടക്കം അദ്ദേഹം മാറുന്നു. അന്ന് മുതൽ അദ്ദേഹം വലിയ സ്വീകാര്യനാണ്. ആ നാട്ടിൽ അദ്ദേഹം അങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങിയതോടുകൂടി എവിടെ ചെന്നാലും അദ്ദേഹത്തിന് സ്വീകാര്യതയായി. 2 വർഷം കഴിഞ്ഞ് അദ്ദേഹം അവിടെ ഒരു വാർഡിൽ മത്സരിച്ചു, ജയിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം മുക്കൂടുതറയിലേക്ക് ഒന്ന് മത്സരിക്കുന്നു, അവിടെ CPM കയ്യിൽ സീറ്റാണ്, അവിടെ ജയിക്കുന്നു.
അങ്ങനെ രണ്ടു തവണ അദ്ദേഹം പഞ്ചായത്തിൽ ജയിക്കുന്നു, യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയാകുന്നു. ആ മേഖല മുഴുവൻ, മലയോര മേഖല മുഴുവൻ ഇപ്പോൾ വിവാദമായിരിക്കുന്ന ഏഞ്ചൽ വാലിയും ഇപ്പോൾ ബഫർ സോണിൽ പെട്ടിരിക്കുന്ന മേഖലയാണ്, അവിടെയെല്ലാം അദ്ദേഹത്തിന് ഏറ്റവും സ്വാധീനമുള്ള ആളായി മാറുന്നു. പൊടുന്നനെ കോൺഗ്രസിന് വലിയ മുൻഗണന തന്നെ അവിടെ കിട്ടുന്നു. ഓർക്കണം, നമ്മുടെ പി എസ് സലീമിനെ പോലുള്ള വലിയ നേതാക്കളുള്ള നാടാണെന്ന് ഓർക്കണം. എന്നാൽ പിന്നെ സംഭവിക്കുന്നത് വ്യത്യസ്തമായ കാര്യമാണ്. മുക്കൂട്ടുതറ ടൗണിൽ ഒരു ബസ് സ്റ്റാൻഡ് കൊണ്ടുവരാൻ അദ്ദേഹം അംഗമായിരിക്കുന്ന പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിക്കുന്നു. അതിനുവേണ്ടി പഞ്ചായത്തിന്റെ കയ്യിലുള്ള അരയേക്കർ സ്ഥലം കണ്ടെത്തുന്നു, പ്രമേയം പാസാക്കുന്നു, മന്ത്രിക്ക് കൊടുക്കുന്നു. കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അരയേക്കർ സ്ഥലത്തിന് 25 സെന്റ് സ്ഥലം പത്തനംതിട്ട ജില്ലയിലും ബാക്കി 25 സെന്റ് സ്ഥലം കോട്ടയം ജില്ലയിലുമാണ്. ഈ സ്ഥലം അവിടെയുള്ള പ്രമുഖനായ ഒരു വ്യക്തി കൈവശം വെച്ചിരിക്കുന്നു. ഇയാൾ വർഷങ്ങളായി പോലീസിൽ നിന്ന്, വടശ്ശേരിക്കര സി ഐ ആണ്, പോലീസിൽ നിന്ന് ലേലത്തിനെടുത്ത് കൃഷി ചെയ്യുകയാണ്. പക്ഷേ വളരെ ബുദ്ധിപരമായി ഉന്നതരെ സ്വാധീനിച്ച് അത് അയാളുടെ പേരിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇതിനെതിരെ ഇദ്ദേഹം പരാതിപ്പെടുന്നു. രാജുനാരായണ സ്വാമിയാണ് കളക്ടറെ, കളക്ടർ പട്ടയം റദ്ദാക്കുന്നു. അങ്ങനെ വലിയ വിവാദമാകുന്നു. മുമ്പോട്ട് പോകുമ്പോൾ ഇയാളെ പരസ്യമായി നടു റോഡിലിട്ട് വെട്ടിക്കൊല്ലാൻ ശ്രമിക്കുകയാണ് ഈ പ്രകാശ് പുളിക്കനെ. അതിഭീകരമായി പ്രകാശ് പുളിക്കനെ ഓടിച്ചിട്ട് വെട്ടി കൊല്ലാൻ വരെ ശ്രമിച്ചിരിക്കുന്നു. ഈ മനുഷ്യൻ അവിടെ നിക്കക്കള്ളി ഇല്ലാതെ പിന്നീട് നാട് വിട്ടു പോകേണ്ട സാഹചര്യമുണ്ടായി. കോയമ്പത്തൂരേക്ക് പോയി MSW ചേർന്നു. എന്ന് മാത്രമല്ല, ഈ കൊലപാതക ശ്രമം നടത്തുന്നതിന് ശേഷം ഇയാൾ വീട് കയറി ആക്രമിച്ചു എന്ന് പറഞ്ഞാണ് പോലീസ് കേസെടുത്തത്. എല്ലാ സംവിധാനങ്ങളും അയാൾക്കൊപ്പമായിരുന്നു. ആരും അയാളെ സഹായിച്ചില്ല. അന്ന് അയാൾ എ ഗ്രൂപ്പുകാരനാണ്, ആരും സഹായിച്ചില്ല. 10 വർഷത്തോളം ഇയാൾ കേസ് നടത്തി, ഒടുവിൽ കേസ് ഇല്ലാതായി. അതേസമയം അയാൾ അന്ന് തുടങ്ങിയ ആ പൊതുസ്ഥലം കേറ്റെടുക്കാനുള്ള കേസ് ഇപ്പോഴും ഹൈക്കോടതി കിടക്കുകയാണ്. റദ്ദാക്കപ്പെട്ട പട്ടയം അങ്ങനെ റദ്ദാക്കപ്പെട്ടിരിക്കുന്നു. അന്ന് ഈ ഗൂഢാലോചനയിൽ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇയാൾക്കെതിരെ, കാരണം ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരാളായിരുന്നു ഈ ഭൂമി കയ്യേറിയത്. പിന്നീട് ആ കുടുംബത്തിൽ കുറേ ദുരന്തങ്ങളൊക്കെ ഉണ്ടായി, അത് വേറെ കാര്യം. ദീർഘകാലത്തിന് ശേഷം അദ്ദേഹം വീണ്ടും തിരിച്ചു വരുന്നു, സംഘടനാ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നു. അദ്ദേഹം മുക്കൂട്ടുതറയിൽ വന്ന് മത്സരിക്കുന്നു. അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, അവിടെ വോട്ട് ചെയ്തതിൽ 90% വോട്ടും അദ്ദേഹത്തിന് കിട്ടി. CPM ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി മൂന്നാമതായി പോയി. ഇപ്പോൾ മുക്കൂട്ടുതൽ LDF കയ്യിലാണ് സീറ്റ് നടക്കണം. അദ്ദേഹം മത്സരിച്ചപ്പോൾ സംഭവിച്ചു, അത്രയേറെ ജനകീയനാണ്. ഇപ്പോഴും അദ്ദേഹം സംഘടനാ പ്രവർത്തനം നടത്തുന്നു, കല്യാണം പോലും കഴിച്ചിട്ടില്ല, വിദ്യാഭ്യാസവുമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഗ്രൂപ്പ് സമവാക്യത്തിൽ പെടാത്തതുകൊണ്ട് അദ്ദേഹത്തിന് പദവിയൊന്നും കിട്ടുന്നു. കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇപ്പോൾ ഐ ഗ്രൂപ്പിനൊപ്പം ആയതുകൊണ്ട്, അവിടെ ഐ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇദ്ദേഹം വന്നതിന് ശേഷമാണ് ശക്തമാവുന്നത്, അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കപ്പെട്ടു, അത് എ ഗ്രൂപ്പിന്റെ സീറ്റാണെന്ന് പറഞ്ഞ്. ഇപ്പോഴും ഗ്രൂപ്പിന് അതീതമായി ജനങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ കഴിവുള്ള ഒരു നേതാവാണ് പ്രകാശ് പുളിക്കൻ. ഈ പ്രകാശ് പുളിക്കനെ മുണ്ടക്കയം ബ്ലോക്ക് പ്രസിഡന്റ് ആക്കണം എന്ന് എല്ലാവരും കൂടി ധാരണയിലെത്തി ശുപാർശ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ അറിയുന്നത്. ഞാൻ അന്വേഷിച്ചു, PS സലീമും ആൻഡ്രു ആന്റണിയും അടക്കമുള്ളവർ ഒരുമിച്ച് പ്രകാശ് പുളിക്കനെ ആക്കൂ എന്ന് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം VD സതീശനും K സുധാകരനും നേതൃത്വം കൊടുക്കുന്ന ഗ്രൂപ്പിന്റെ ഭാഗമാണ്, ഗ്രൂപ്പാണെങ്കിൽ ഈ പ്രകാശ് പുളിക്കൻ. പക്ഷേ അതുകൊണ്ടൊന്നും അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടണമെന്നില്ല, കാരണം അവസാന നിമിഷം മുകളിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഇടപെട്ടെന്ന് വരാം. ഞാൻ പറയുന്നു, മുണ്ടക്കയം ബ്ലോക്ക് പ്രസിഡന്റായി പ്രകാശ് പുളിക്കനെ പ്രഖ്യാപിച്ചാൽ അതൊരു വിപ്ലവകരമായ തീരുമാനമാണ്. അത്തരത്തിലുള്ള പ്രകാശ് പുളിക്കന്മാർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളമുണ്ട്. അവരെയാണ് മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റും ആക്കേണ്ടത്. അവർ കോൺഗ്രസിന് വേണ്ടി ജീവൻ കളയാൻ താല്പര്യമുള്ള ജനകീയരാണ്. ചുളിയാത്ത ഖദറിട്ടുകൊണ്ട് ചുറ്റിക്കറങ്ങി നടന്നിട്ട് കാര്യമില്ല. ജനങ്ങളെ സ്വാധീനിക്കാൻ പ്രാദേശികമായി എത്രമാത്രം കഴിയുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. അങ്ങനെയുള്ളവരെ തെരഞ്ഞെടുത്ത് ചുമതല ഏൽപ്പിച്ചാൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഏത് നേതാവാണെന്നുള്ള വിഷയമല്ല, ഈ പ്രാദേശിക നേതാവിന്റെ കീഴിൽ അവിടുത്തെ അണികൾ ഒരുമിച്ച് ചേരും. കാരണം അവർ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കും. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് ഉമ്മൻചാണ്ടിയുടെ അടുത്തോ സതീശന്റെ അടുത്തോ സുധാകരന്റെ അടുത്തോ ഒന്നും പോകണ്ട. എന്താണ് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ ആവശ്യം? പോലീസ് സ്റ്റേഷനിൽ ഒരു കേസുണ്ടായാലും ഇടപെടണം, അവർക്ക് നീതി നിഷേധിക്കപ്പെട്ടാൽ ഇടപെടണം, അത്രയും മതി. അത് ചെയ്യുന്ന പ്രാദേശിക നേതൃത്വത്തെയാണ് ഉണ്ടാക്കേണ്ടത്, അതിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പ്രകാശ് പുളിക്കനെ മുണ്ടക്കയം ബ്ലോക്ക് പ്രസിഡന്റ് ആക്കിയാൽ നിങ്ങളുടെ ഈ നീക്കത്തിൽ അർത്ഥമുണ്ട് എന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ ഒരു കാര്യവുമില്ല, വെറുതെ ഗീർവാണം മാത്രമാണ് എന്ന് പറയേണ്ടി വരും.